എറണാകുളം പൂയംകുട്ടിയിലെ ആദിവാസി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന്. ഒരു മാസമായിട്ടും ഇവിടെ കാട്ടാന ശല്യം നിയന്ത്രിക്കാൻ നടപടിയില്ല. കൃഷിയിടം മുഴുവൻ ആനകൾ നശിപ്പിക്കുന്നതിനാൽ ഇവരുടെ ഉപജീവനം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ്. വേനൽക്കാലത്ത് വെള്ളം തേടി കാട്ടാനകൾ കാടിറങ്ങും. മഴ കനത്താലോ മരങ്ങളുടെ കൊമ്പൊടിയുന്നത് പേടിച്ച് കാട്ടാനകൾ നാട്ടിലെത്തും. ചുരുക്കത്തിൽ, പൂയംകുട്ടി പിണവൂർകുടിയിൽ വർഷം മുഴുവൻ കാട്ടാനകൾ വീട്ടുമുറ്റത്താണ്. ആനക്കൂട്ടം കഴിഞ്ഞ ദിവസം നശിപ്പിച്ചതാണ് ഈ കൃഷി മുഴുവൻ. പട്ടിയും ഞാനിങ്ങനെ ഇറങ്ങി വന്നത് ആന ഇവിടെ നിന്നോറും ഒറ്റ കാർജ. പട്ടിയും പേടിച്ചു പോയി, ഞാനും പേടിച്ചു പോയി. അപ്പോൾ ആന ഇതിൽ കണ്ടിട്ട് പിന്നെ കയറി പറമ്പിലേക്ക് പോയിട്ട് ആ വേലിയെല്ലാം പൊളിച്ച് പോയി. കൃഷിയെല്ലാം കാണിച്ചിട്ടേക്കണം കണ്ടില്ലേ, മൊത്തം പോയി. ഞങ്ങൾ ലോൺ എടുത്ത് ചെയ്യുന്നതന്നെ കുടുംബശ്രീന്ന്. ഞങ്ങൾ 4 പേര് കൂടി 3 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. അതിന് 1.5 ലക്ഷം രൂപ ഞങ്ങൾ അടച്ചിട്ടുണ്ട്. ബാക്കി ഇനി 1.5 ലക്ഷം രൂപ അതിൻ്റെ പലിശ അടയ്ക്കാൻ കിടക്കുക. പണ്ട് ലൈറ്റ് അടിച്ചാലോ പാട്ട കുട്ടിയാലോ കാട്ടാനക്കൂട്ടം മടങ്ങിപ്പോകുമായിരുന്നു. ഇപ്പോൾ പറമ്പിലിറങ്ങിയ ആനകൾ ഒന്നനങ്ങണമെങ്കിൽ പന്തം കത്തിക്കണം. വിളിച്ച് പറയുമ്പോൾ അവർ വരും. വന്നു കഴിഞ്ഞാൽ അവർ 2 പടക്കമൊക്കെ പൊട്ടിച്ച് ഒരു നിശ്ചിത പരിധി കഴിയുമ്പോഴത്തേക്കും അവരും പോകും, ആനയും പോകും. പക്ഷെ അവർ പോയി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആന വീണ്ടും കൃഷിക്കാട്ടിലേക്ക് തന്നെ വരികയാണ്. പിണവൂർകുടിയിൽ കഴിഞ്ഞ മാസമാണ് ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. ഇതേ തുടർന്ന് നാട്ടുകാർ ശക്തമായ പ്രതിഷേധമുയർത്തിയതോടെ വനം വകുപ്പ് പ്രദേശത്ത് കുറച്ചു ദിവസം പട്രോളിംഗ് നടത്തി. പ്രശ്നപരിഹാരത്തിനായി സൂത്രവിദ്യകൾ പോരെന്നും പ്രദേശത്ത് കാര്യക്ഷമമായി വൈദ്യുതി വേലി കെട്ടുക മാത്രമാണ് പരിഹാരമെന്നും നാട്ടുകാർ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.